നിലവിലിപ്പോൾ ഹൈക്കോടതി ഇടപെടൽ മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് തുടർന്ന് ഉണ്ടായിരിക്കുകയാണ്. ശാന്തൻപാറ, മൂന്നാർ തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലൊക്കെ ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം തടഞ്ഞുവെക്കുക, നിർമ്മാണം ഉടൻ തന്നെ നിർത്തുക, അടിയന്തരമായി നിർത്തുക, ഇടപെടൽ ഉണ്ടാവുക എന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് ഭരിക്കുന്ന പാർട്ടിയാകുമ്പോൾ എന്തുമാകാം എന്നുള്ളതാണോ? നേരത്തെ തന്നെ റവന്യൂ വകുപ്പ് രണ്ട് തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയെടുത്താണ് വീണ്ടും ഈ പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞങ്ങളുടെ 16-ാം തീയതി ദേവഗഡ് വാർഡ് ഓഫീസ് ടിക്കറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ട് മാർച്ച് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഉടുമ്പൻചോളിയിലെയും വലിച്ചമ്പാലിയിലെയും ശാന്തമ്പാറയിലെയും അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ കളക്ടർ അടിയന്തര നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ശാന്തമ്പാറയിലെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന CPMന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ അവിടെ ശാന്തമ്പാറയിൽ പോവുകയും ആ കെട്ടിടത്തെ സംബന്ധിച്ചുള്ള രൂപരേഖകളെല്ലാം എടുക്കുകയും ചെയ്തു. ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇടുക്കിയിലുണ്ടായിരുന്നു. അങ്ങോട്ട് മാർച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുന്ന സമയത്ത് തന്നെയാണ് ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുള്ളത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഒപ്പം ഈ ഒരുപാട് നിരപരാധികളുടെ ചെറിയ ചെറിയ നിർമ്മാണ കാര്യങ്ങളുണ്ട്. അത് അതിന്റെ മറവിലാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ വലിയ ശാന്തമ്പാറയിൽ പണിതുകൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിൽ ഒരു നിലയാണ്, മുകളിൽ ടോട്ടൽ 5 നിലയാണ്. സേനാവതിയിലേക്ക് പോകുന്ന റോഡിൽ, ശാന്തമ്പാറയിൽ സേനാവതിയിലേക്ക് പോകുന്ന റോഡിൽ ഇരിക്കുന്നത് പുറംപോക്കിലാണ്. 4 ഷട്ടറാണ് സൈഡിലുള്ളത്. സ്വൽപ്പമടി പുറകോശത്തേക്ക് ഷട്ടർ, അവിടെയും 4 ഷട്ടറാണ് ഉള്ളത്. അതിന്റെ താഴെയാണ് ഒരു നിലയുള്ളത്. അപ്പൊ 5 നില ബഹുനില മന്ദിരം CPMന്റെ ഏരിയ കമ്മിറ്റി ആക്കി ചെന്ന് പറയുകയും അത് ബഹുനില സൗഹൃദം പഠിപ്പിക്കുന്ന സംഭവം ഉണ്ടായപ്പോഴാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അങ്ങോട്ട് മാർച്ച് ചെയ്യും എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടുള്ളത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.